ബിസ്മി അല്ലാഹി റഹ്മാനി റഹീം. വിശുദ്ധമായ റജബ് മാസത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹു പുണ്യ റജബിൻ്റെ ഹക്കുകൊണ്ട് നമ്മുടെ ആക്കിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ. നമ്മിൽ നിന്ന് പല ആളുകളും പല അസുഖങ്ങളെക്കൊണ്ടും ബുദ്ധിമുട്ടാകുന്ന ആളുകളുണ്ട്. അവർക്കെല്ലാം അള്ളാഹു ശമനം ശിഫാ നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ ഹബീബ് പറയുകയാണ്, റഅയ്തു ലൈലത്തൽ മിഹ്റാജ്, മിഹ്റാജിൻ്റെ രാത്രി ഞാനൊരു പുഴ കണ്ടു. മാഉഹു അഹ്ലാ മിനൽ അസൽ, അതിലെ വെള്ളം തേനിനേക്കാൾ മധുരമുള്ളതും. വ അബ്റദു മിന സൽജ്, മഞ്ഞുവെള്ളത്തിനേക്കാൾ ഏറ്റവും തണുപ്പുള്ളതും. വ അത്വയബു മിനൽ മിസ്ക്, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതുമാണ്. അപ്പം ഞാൻ എന്നെ കൊണ്ട് നടക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു, യാ ജബ്രായീൽ ലിമൻ ഹാദാ, ഈ സുന്ദരമായ പുഴ ആർക്കുള്ളതാണ് എന്ന് ചോദിച്ചപ്പോൾ മഹാനർ മറുപടി പറഞ്ഞെന്താ, ലിമൻ സ്വല്ലാ അലൈക ഫീ റജബ്. ഹബീബേ, മുത്തുനബിയേ, അങ്ങയുടെ മേലിൽ റജബ് മാസത്തിൽ സ്വലാത്തു ചൊല്ലുന്ന ആളുകൾക്കാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല തരട്ടെ. ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലഖീതു മുആദ് ബിനു ജബൽ, ഞാനൊരിക്കൽ ബഹുമാനപ്പെട്ട മുആദ് എന്നവരെ കണ്ടു. ഞാൻ ചോദിച്ചു, മിൻ ഐന തജീഉ യാ മുആദ്, മിൻ ഐന ജിഅ്ത യാ മുആദ്, മുആദേ താങ്കൾ എവിടെ നിന്ന് വന്നു, എന്നാ വരുന്നു ചോദിച്ചു. അപ്പം മൂപ്പർ പറഞ്ഞു, ജീത്തു മിൻ ഇന്ദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ അടുക്കൽ നിന്ന് വരിക. അപ്പം ഞാൻ ചോദിച്ചു, മാ സമീഅത മിൻഹു, നിങ്ങളെന്താ കേട്ടത്. അങ്ങനെയാണല്ലോ, അവരൊക്കെ ഇൽമിനോട് വല്ലാതെ ആർത്തിയുള്ളവരാണ്, വിദ്യാർത്ഥി. നമ്മൾ വിദ്യാർത്ഥി പറഞ്ഞാൽ സ്കൂൾ കുട്ടികൾ ഓർമ്മ വരിക. വിദ്യയോട് ആർത്തിയുള്ളവരായിരുന്നു അവർക്ക്. നമ്മളും അങ്ങനെ ആവണം, വിദ്യ ഇൽമിനോട് ആർത്തി വേണം. നമുക്ക് ഭക്ഷണാർത്ഥികളാണ്, നമ്മൾ സമ്പത്താർത്ഥികളാണ്, വിദ്യാർത്ഥികളായി മാറണം. അള്ളാഹു ഇൽമിനോട് ആർത്തി നൽകട്ടെ. അപ്പോൾ മുആദ്ന്ന് പറഞ്ഞു, സമീഅ്തു, നിങ്ങളെന്താ മൂപ്പർ, മറ്റേ മൂപ്പർ എന്താ ചോദിച്ചത്, എന്താണ് നബിയിൽ നിന്ന് കേട്ടത്. പറഞ്ഞു, സമയത്തു ഞാൻ കേട്ടു അല്ലാഹുവിൻ്റെ ഹബീബ് പറയുന്ന, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മുഖ്ലിസൻ ദഖലൽ ജന്ന, വല്ലവനും ആത്മാർത്ഥമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാൽ, കൽബിൽ ഉറപ്പിച്ച് നാക്കൊണ്ണ വ്യക്തമാക്കി പറഞ്ഞാൽ, ഖലാസോടുകൂടെ പറഞ്ഞാൽ, ദഖൽ ജന്ന, സ്വർഗത്തിൽ കയറി എന്നറിഞ്ഞ്. പിന്നെ തൗഹീദിൻ്റെ വചനല്ലേ, അള്ളാഹു സ്വർഗം നൽകട്ടെ. പിന്നെ നമ്മുടെ പോയിന്റ് ഇവിടെ എവിടെ, വമൻ സോമ യൗമം മിൻ റജബ്, റജബിൽ നിന്ന് ഏതെങ്കിലും ഒരു ദിവസം വല്ലവനും നോമനുഷ്ഠിച്ചാൽ, എന്തിനു വേണ്ടിയാ നോമ്പ് നോൽക്കുന്നത്, യബ്തഗി ബിഹി വജ്ഹല്ലാഹ്, ആ നോമ്പ് കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാനാ, അതിനാ നോമ്പ് നിൽക്കണത്. എന്നാൽ ദഖലൽ ജന്ന, സ്വർഗം ഉണ്ട് എന്നാ. ഞമ്മക്കെന്താ നോറ്റൂടെ, ഇപ്പം നമ്മൾ മരിച്ചിട്ടില്ലല്ലോ, മരിച്ചിട്ടില്ല.
ഖബറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആത്മാവിനെ പിടിക്കുന്ന സമയം നമ്മൾ പറയും, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ആന്നോളിച്ചോണ്ട് കാര്യം കിട്ടൂല. നോൽക്കന്നെ റബ്ബു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പോ പിന്നെ ആര് പറയാറിയോ, ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് എന്നവർ പറയാ, സുമ്മ ദഖൽതു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ ഞാൻ അള്ളാഹിന്റെ ഹബീബിന്റെ അടുത്ത് ചെന്നു, എന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്ന മുആദൻ അഖ്ബറനി ബി കദാ വകദ, ഇന്നതും ഇന്നതും അവിടുന്ന് പറയുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ റസൂല പറഞ്ഞു, സ്വദക മുആദ്, മുആദ് പറഞ്ഞത് സത്യമാണ്. കണ്ടോ, അല്ലാഹു തആല നന്മകൾ വർദ്ധിപ്പിക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലേ.